തോറ്റുകൊടുക്കാത്ത മനസ്സുമായി ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന തളരാത്ത പോരാളി. അരുവിക്കര സ്വദേശി സുനിലിനെ അങ്ങനെ വിശേഷിപ്പിക്കാം. ശാരീരിക വൈകല്യങ്ങൾക്ക് ജീവിത പ്രതീക്ഷകളെ തോൽപ്പിക്കാനാകില്ലെന്ന് പ്രവൃത്തി കൊണ്ട് കാട്ടിത്തരികയാണ് 51-കാരനായ സുനി. 2 വർഷം മുൻപ് തുങ്കനാഥിലേക്ക് നടത്തിയ യാത്രയാണ് യാത്രകൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന സുനിയുടെ ജീവിതം മാറ്റിമറിച്ചത്. കാലുകളിൽ പിടികൂടിയ വൈറസ് ബാധ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കാൻ ഇരു കാലുകളും മുറിച്ചു മാറ്റേണ്ടി വന്നു. പക്ഷേ സുനി തളർന്നില്ല. തന്റെ വൈകല്യം ഉൾക്കൊണ്ട് ഇനി എന്തു ചെയ്യാമെന്നതായി ചിന്ത. അങ്ങനെയാണ് ചിത്രരചനയിലേക്ക് തിരിയുന്നത്. വീൽചെയറിൽ ഇരുന്നു കൊണ്ടുള്ള ആ ചിത്രരചന പുതിയ ജീവിതത്തിലേക്കുള്ള ചാലകശക്തിയായി മാറി. പിന്നീട് ബോട്ടിൽ ആർട്ടും. ഇതിനിടയിലും കാർ ഓടിക്കണമെന്നതായിരുന്നു സുനിയുടെ മനസ്സിലെ ചിന്ത. 6 മാസം കഴിഞ്ഞപ്പോൾ കൃത്രിമ കാലുകളുടെ സഹായത്തോടെ നടക്കാൻ തുടങ്ങി. ഒരു കാര്യത്തിലും മാറി നിന്നില്ല. മറ്റുള്ളവർ ചെയ്യുന്നത് എന്തും സുനിയും ചെയ്തു. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ കാർ ഓടിക്കാനും ശീലിച്ചു. സുഹൃത്തുക്കൾ പ്രത്യേക സ്കൂട്ടർ നിർമ്മിച്ചു നൽകിയെങ്കിലും കാറിലെ യാത്രയാണ് സുനിക്ക് ഏറെ ഇഷ്ടം. ഒരു യൂട്യൂബ് ചാനലും സുനി നടത്തുന്നുണ്ട്. ഇരുകാലുകളുമില്ലാത്ത തൻ്റെ ജീവിതം ചെറിയ വൈകല്യത്തിൻ്റെ പേരിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് നൽകാൻ കഴിയുന്ന വലിയ സന്ദേശമാണെന്ന സുനിയുടെ വാക്കുകൾക്ക് നിശ്ചയദാർഢ്യത്തിൻ്റെ കരുത്തുണ്ട്. എൻ്റെ പേര് സുനി എന്നാ സാർ. ഞാൻ ഫോർസ് ഡിസ്ട്രി എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഒരു യാത്ര പ്ലാൻ ചെയ്ത് തുങ്കനാഥ് ഹിമാലയ യാത്രയാണ് പ്ലാൻ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തുങ്കനാഥിൽ പോയപ്പോഴാണ് ഈ ഫ്രോസ്റ്റ് ബൈറ്റ് എന്നെ ബാധിക്കുകയും ഒരു അമ്പലത്തിൻ്റെ നടയിൽ നിന്നപ്പോഴേ സമയത്താണ് ഈ ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്ന ഈ മഞ്ഞുകടി എന്ന് പറയുന്ന വൈറസ് എൻ്റെ കാലിൽ പ്രവേശിക്കുകയും അതിനെ തുടർന്ന് ഞാൻ ആദ്യ അപ്പോളയിൽ അവിടെ നിന്ന് തിരുവനന്തപുരം കിംസിലുമാണ് ഞാൻ എത്തിയത്. ഈ കിംസി വെച്ചിട്ടാണ് എൻ്റെ 2 കാലുകളും ആംബുലേഷന് വിധേയമാവുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ആദ്യമായിട്ടായിരിക്കും 2 കാല് ആംബുലേഷന് വിധേയമാവുന്ന ഒരാൾ ഒരുപക്ഷെ ഞാനായിരിക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് സംഭവിച്ചത് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് 8 May യാത്ര നടത്തുന്നത്. 8 May യാത്ര നടത്തി 18 May 18 ഞാൻ ആശുപത്രിയിലാകുന്നത്. അവിടെ നിന്ന് 1 June അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് എത്തുകയും 3 June ഞാൻ ആംബുലേഷന് വിധേയമാവുകയും ചെയ്തു. ഇത് നടക്കുന്ന 2019. അങ്ങനെ ആംബുലേഷന് വിധേയമായതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ ഉണ്ടായ ഭീകരമായ വേദന ഞാൻ അതിജീവിക്കുന്നതിന് വേണ്ടി ഞാൻ ബോട്ടിൽ ആർട്ട് പിന്നെ കുറച്ച് ഡ്രോയിങ്സ്, എനിക്ക് നേരത്തെ ഇതൊന്നും പരിചയമില്ലെങ്കിലും ഇതിന് അതിജീവനം ഒരു വലിയ ഘടകമായതുകൊണ്ട് തന്നെ അപ്പോഴാണ് എൻ്റെ ഉണ്ടായിരുന്ന കഴിവുകൾ എനിക്ക് പുറത്തെടുക്കാനും ഡ്രോയിങ്സൊക്കെ ചെയ്യാനും പറ്റിയത്. ഞാൻ ആദ്യമായി ക്യാൻവാസ് ചെയ്തത് തന്നെ ഈ ഒരു സമയത്താണ് ക്യാൻവാസിൽ വരയ്ക്കാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് 6 മാസത്തെ പരിശീലനം കൊണ്ട് ഞാൻ ഓട്ടോ ബോക്കിൻ്റെ ഒരു കാലാണ് വെച്ചത്. ആദ്യം ഞാൻ ജയ്പൂർ ലിമ്പ് വെച്ചു, പക്ഷേ അതെനിക്ക് സക്സസ് ആയില്ല. അങ്ങനെയാണ് എനിക്ക് സുഹൃത്ത് വഴി ഓട്ടോ ബോക്കിൻ്റെ ഒരു ലിമ്പുണ്ടെന്നും അത് നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുകയും ഞാൻ അവരുമായി ബന്ധപ്പെട്ട് എൻ്റെ 1 കാലിന് ഏകദേശം 3 ലക്ഷം രൂപ വിലയുണ്ട്. 2 കാലുകൾക്ക് കൂടിയായി 6 ലക്ഷം രൂപ. ഇത് ഞാൻ പറഞ്ഞത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അവയവത്തിൻ്റെ വില അതെത്രത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ടെന്നും അതിൻ്റെ വില നമ്മൾ നഷ്ടപ്പെടുമ്പോഴാണ് അത് തിരിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കാനാണ് ഞാൻ ഈ എമൗണ്ട് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ചെറിയ വില റേറ്റ് മുതൽ ഇതുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് കാർ ഓടിക്കണം, നടക്കണം എന്നുള്ളത് കൊണ്ട് കൊണ്ടാണ് ഇത്രയും കുറച്ചുകൂടി നല്ല സേഫായിട്ടുള്ള ഒരു ലിമ്പ് ഞാൻ തിരഞ്ഞെടുക്കുകയും അത് വച്ച് 6-ാമത്തെ മാസം ഞാൻ കാർ ഓടിച്ചു. എനിക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ ഇൻസിഡൻറ്റുകൾ നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചു ഉണ്ടാകുന്നതല്ല. പ്രത്യേകിച്ച് നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ കാലുകൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം ക്ലിനിക്കുകളിൽ പോയപ്പോൾ ഞാൻ കണ്ട ഏറ്റവും കൂടുതൽ അനുഭവം എന്ന് പറയുന്നത് ട്രെയിൻ യാത്രകളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇതേപോലെ കാലുകൾ നഷ്ടപ്പെടുന്നത്, അവയവങ്ങളൊക്കെ നഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ ആക്സിഡൻറ്റുകളാണ് ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങോട്ട് പോയി ഇത് ഉണ്ടാകുന്നതല്ല, അപ്രതീക്ഷിതമായി വന്ന് പെടുന്നതാണ്. പക്ഷെ ഇതുണ്ടാവുന്ന സമയത്ത് ഇവരോടെല്ലാം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് നമ്മൾ പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്.
നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്മളെ ലൈഫ് നമുക്ക് എന്താണ് ഡിസബിലിറ്റി ആയിട്ട് മാറുന്നത്, ആ ഡിസബിലിറ്റി അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തീരുമാനിക്കണം ഇനി നമ്മൾ ഇന്നലെയിലേക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുന്നു, എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെ എനിക്കിതൊന്നും ഇല്ല, ഞാൻ എൻ്റെ ശരീരത്തിന് ഇതൊന്നും ഇല്ല, അല്ല ഞാൻ പഴയതുപോലെയാണ് എന്ന് നമ്മൾ ചിന്തിച്ച് മുന്നോട്ടിറങ്ങുമ്പോൾ അത് നമ്മളെ മുന്നോട്ടുള്ള നടത്തത്തെ നമ്മളെ ഒരുപാട് ബാധിക്കും. അതുകൊണ്ട് എല്ലാവരോടും എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ, ഞാൻ ഡിസേബിളാണ്, എൻ്റെ ശരീരത്തിന് ഇന്ന ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്ന് 100% നമ്മൾ മനസ്സിനെ ബോധ്യപ്പെടുത്തി നമ്മൾ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ഈ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ മിഷൻ പാർട്ട് എന്ന് തന്നെ നമുക്ക് പറയാം, അത് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഇന്നലെ വരെ നമുക്ക് സഞ്ചരിച്ച വഴികളിൽ എനിക്ക് വീണ്ടും നടക്കണം, അല്ലെങ്കിൽ അതുവഴി സഞ്ചരിക്കണം, ആ ജീവിതം എനിക്ക് തിരിച്ചു പിടിക്കണം എന്ന ആവേശത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഉറപ്പാണ്, ഈ ഓരോ മനുഷ്യനെ നമുക്ക് മാനസികമായിട്ട് കരുത്തുണ്ടെങ്കിൽ ഈ തോൽപ്പിക്കാൻ ഒരിക്കലും നമ്മളെ സാധിക്കില്ല, മരണത്തിന് പോലും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. സമയം ഡെസ്ക്, തിരുവനന്തപുരം.